Hi friends, welcome to Quest Learners YouTube channel. Yan Bibi in number padikkanayittu pogunnathu nammude English le grammar section le tense ennu parayna content le oru sentence ne ethu tense laanennu engene identify cheyyam ennathine kurachu words um adinte selective karyangalum aayittanu innu njan vannirikkunnathu nokkam. So friend, let's see what happens in present tense, how we can find out the present tense sentences. So present tense le sentences ne nammalku engane find out cheyam ennu nokkam. First point, usually, never, generally, seldom, always, often, any day, any week or any month or any year, daily, use simple present tense. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സെന്റൻസിൽ ആ ഒരു വാക്യത്തിൽ യൂഷ്വലി എന്ന വാക്കുണ്ടെങ്കിൽ നെവർ എന്നുള്ള വാക്കുണ്ടെങ്കിൽ ജനറലി സെൽഡം ഓൾവേസ് ഓഫൺ എന്നിങ്ങനെയുള്ള വാക്കുകളുണ്ടെങ്കിൽ എനി ഓഫ് ദി ഡേ ഏതെങ്കിലും ഒരു ദിവസം എനി ഓഫ് ദി വീക്ക് ഏതെങ്കിലും ഒരു ആഴ്ചയെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു മന്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ടെങ്കിൽ ആൻഡ് ഡെയിലി എന്നുള്ള വാക്ക് അതിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ടെൻസ് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കണം. അടുത്ത പോയിന്റ് നോക്കാം. അറ്റ് പ്രസന്റ്, അറ്റ് ദി മോമെന്റ്, നൗ, ടുഡേ, യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. സോ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സെന്റൻസിൽ അറ്റ് പ്രസന്റ് എന്നുള്ള ഒരു വാക്കുണ്ടെങ്കിൽ, അറ്റ് ദി മോമെന്റ് എന്നുള്ള ഒരു വാക്കുണ്ടെങ്കിൽ, നൗ എന്ന ഒരു വാക്കുണ്ടെങ്കിൽ, ടുഡേ എന്നുള്ള ഒരു വാക്കുണ്ടെങ്കിൽ യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദെൻ അടുത്ത പോയിന്റ് നോക്കാം. ഓൾറെഡി, ജസ്റ്റ്, യെറ്റ്, യൂസ് പ്രസന്റ് പെർഫെക്റ്റ്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു വാക്കിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ, ജസ്റ്റ് ആണെങ്കിൽ, അതല്ല യെറ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അടുത്ത നാലാമത്തെ പോയിന്റ്, സിൻസ്, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ദെൻ yesterday, for 10 years, for 2 hours, use present perfect continuous. Already, നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറഞ്ഞിരുന്നു സിൻസ് ആൻഡ് ഫോർ യൂസേജ്. സിൻസിന്റെയും ഫോറിന്റെയും യൂസേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സിൻസ് ലാസ്റ്റ് ഇയർ എന്നോ സിൻസ് ലാസ്റ്റ് മന്ത് എന്നോ ദെൻ എന്നോ യെസ്റ്റർഡേ എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ, അത് സിൻസ് ദെൻ സിൻസ് യെസ്റ്റർഡേ ഒന്ന് വന്നു കഴിഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് ഉപയോഗിക്കുക. ഇനി അഥവാ ഫോർ ആണെങ്കിൽ ഫോർ 10 years എന്നോ അല്ലെങ്കിൽ ഫോർ 2 hours എന്നോ ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സിൻസ് ഫോറും പോയിന്റ് ഓഫ് ടൈമും പീരീഡ് ഓഫ് ടൈമും ആണ് എന്ന് പറഞ്ഞിരുന്നു. അത് ടെൻസിന്റെ സെക്ഷനിലെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എടുക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. സോ ഇത്രയുമാണ് പ്രസന്റ് ടെൻസിലെ കണ്ടൻസിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ. സോ ഫ്രണ്ട്സ്, അടുത്ത പോയിന്റ് നോക്കാം. പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിൽ നമുക്ക് സിമ്പിൾ പാസ്റ്റിനെ മാത്രമേ അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വേർഡ്സ് തരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്ത് വരുന്നുണ്ട്? അതിനുള്ള ആ യൂസേജ് നമ്മൾ പറയുന്നുണ്ട്. സോ നോക്കാം. യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ, സം ഇയേഴ്സ് എഗോ, യൂസ് സിമ്പിൾ പാസ്റ്റ്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു വാചകത്തിൽ സോറി വാക്യത്തിൽ യെസ്റ്റർഡേ ഇന്നലെ എന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം എന്നുണ്ടെങ്കിൽ, സം ഇയേഴ്സ് എഗോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ യൂസ് ചെയ്തിരിക്കണം. സോ നെക്സ്റ്റ് നോക്കാം, ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ ഭാവിയിലേക്കുള്ള കാര്യമാണ് അല്ലെ. സോ ടുമാറോ, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് മന്ത് യൂസ് സിമ്പിൾ ഫ്യൂച്ചർ. അതായത് തന്നിരിക്കുന്ന ആ ഒരു വാക്യത്തിൽ ടുമാറോ നാളെ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് മന്ത് അടുത്ത മാസം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ യൂസ് സിമ്പിൾ ഫ്യൂച്ചർ. അതായത് കാരണം എന്താണ്? അവിടെ സ്പെസിഫൈ ചെയ്ത ഒരു പെർട്ടിക്കുലർ ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഇത്രയുമാണ് ടെൻസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഓർത്തു വെക്കേണ്ട വാക്കുകൾ. സോ ഫ്രണ്ട്സ്, ഹിയർ വൈൻഡിങ് അപ്പ്. താങ്ക് യു.